മക്കളെ ഒന്നാം കടമ്പ കടന്നു എന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ഇനി എത്ര കടമ്പകൾ വരാണ്ടെന്ന് പറച്ചോൻ അറിയാം ഓർച്ചു കൊണ്ട് കൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവണം ഭയ്യ आगे अच्छा रोड मिलने के लिए कितना दूर जाने पड़ेगा अब इत यादव सब और हॉस्टल पोलते फेसिलिटी है अब नो हाईवे नोकी इवेड़े रूम कलो चोपूँ यादव सब हॉस्टल गेस्ट हाउस फेसिलिटी अवे चोलो अब भैया हमें मदद किया आपने हमको मदद किया സാബാണ്ട് നമുക്ക് വേണ്ടവിടെ എല്ലാ ഹെൽപ്പും ചെയ്തുന്നത് ഇതിൻ്റെ ആളുകളോട് വിളിച്ച് സംസാരിച്ചു ഇങ്ങനെ കേരളത്തിൽ നിന്ന് ആളുകളാണ് ഇവർക്കിവിടെ താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അവർ റൂം വന്നു നല്ല അടിപൊളി റൂം നല്ല അടിപൊളി ബാത്റൂം കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കിടന്നിറങ്ങി ഇപ്പോൾ രാവിലെ നിന്ന് നേരത്തെ എണീറ്റ് ഇപ്പോൾ 6 മണിയാണ് സമയം എല്ലാ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു താങ്ക് യു ഭയ്യ ബഹുത് ശുക്രിയ ഫിർ മിലേഗെ നമ്മൾ ഇന്നലെ നിന്ന യാദവ് സബന്റെ ഹോസ്റ്റലാട്ടോ കാണുന്നത് സ്റ്റാലിക്കൈസ് വെയിറ്റിംഗ് അവിടെ ശ്യാമല് വരുന്നുണ്ട് പരപ്പതാ തൊട്ട് മുമ്പിൽ പോയി അപ്പോൾ നമ്മളിതാ 6 മണിക്ക് തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദൂരം തള്ളാം ഇവിടുന്ന് തന്നെ പഞ്ചർ കിട്ടണ്ടല്ലോ ഇവിടെ ഈ കൂട്ടി വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ ആ ദോളജ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ അതിൻ്റെ കൂനകളാണ് വൈക്കോൽ കൂനകൾ പോലെ ഉണ്ട് Bye bye. Thank you, Didi. Bye. Bhai sahab, to ja raha hai. Theek. Thank you. Badhiya. Thank you. നമ്മൾ ഇന്നലെ ഓംലെറ്റ് കഴിച്ച സ്ഥലാട്ടോ അത് രാവിലെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ് അത് രാവിലെ എന്ന് പറയുമ്പോൾ 6 മണിട്ടോ 6 മണിക്ക് തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ വയലുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയും പിന്നെ അതേപോലെ തന്നെ മുമ്പിൽ ചെറിയ രീതിയിലുള്ള കോടയും കാര്യങ്ങളും ഒരു ഭയങ്കര പോസിറ്റീവ് ഫീല് ഇനി എന്താണ് വഴിയിൽ നമ്മളെ കാത്തു നിൽക്കുന്നതെന്ന് അറിയില്ല എന്തൊക്കെ കാഴ്ചകളാണ് എന്തൊക്കെ പ്രതിസന്ധികളാണ് എന്തൊക്കെ സന്തോഷങ്ങളാണ് എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം സാധാരണ എത്ര നേരത്തെ ജീവിച്ചിട്ടുണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ പനി വൈമെന്ന് കിട്ടുന്നുണ്ട് സോ പോയി നോക്കാം അതി രാവിലെ ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ വളരെ കുറവാട്ടോ സോ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല 6 ലൈൻ റോഡുമാണ് ശരിക്കും എക്സ്പ്രസ് ഹൈവേ ആക്കാനുള്ളതാണ് പക്ഷെ ഇനാഗുറേഷൻ കഴിയാത്തതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ ആക്കിയിട്ടില്ല ഇവിടുന്ന് അമ്പാലേക്ക് 316 കിലോമീറ്റർ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടില്ല നർണൂരിലേക്ക് 18 കിലോമീറ്റർ അപ്പോൾ നമുക്കത് ആദ്യത്തെ സ്ട്രെച്ചിൽ തന്നെ ആ 18 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം പിന്നെ ഒരു കുഞ്ഞ് പഞ്ചർ കിട്ടിയാൽ നമ്മളെ പ്ലാനൊക്കെ കൊള്ളാട്ടോ വേറെ കാര്യം അപ്പോൾ ഇന്ന് വേറൊരു ലക്കം കൂടി ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ആ ഒരു സൈഡിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് ചന്ദ്രനെ ഇടത്തെ ഭാഗത്തും സൂര്യൻ വലത്തെ ഭാഗത്തും ഉണ്ട് എനിക്ക് ചന്ദ്രനെ കാണാൻ ചന്ദ്ര തെറ്റി തോന്നുന്നു യെസ് അങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഇവിടുത്തെ സൂര്യ ഉദയവും അസ്തമയം ഭയങ്കര ഫാസ്റ്റ് ആട്ടോ
എന്താ ചൊർക്കല്ലേ സൂര്യനെ കാണാന്. ഫുൾ സൂര്യനായി, സൂര്യനായ ഫുൾ പവർ കാർഡ് വന്നു അല്ലേ. അതിവിശാലമായ സിക്സ് ലൈനിൽ നമ്മളിതപ്പോൾ വീണ്ടും ടൂ ലൈനിലേക്ക് വളരെ പെട്ടെന്ന് മാറി, കാരണം അത് ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് കേട്ടോ. സോ ഇനി നമുക്ക് ടൂ ലൈൻ റോഡ്സാണ്, സോ കുറച്ച് കെയർഫുൾ ആണോ. നിങ്ങളെല്ലാവരും പറഞ്ഞ മാതിരി നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. സോ നമ്മളെ സേഫ്റ്റി തന്നെയാണ് പ്രൈമറി ഗെയിം, നമ്മളെല്ലാവരും ഒപ്പം തന്നെ കേട്ടോ പോണെ. സെല പരപ്പൻ ഈസ് ഔട്ട് ദെയർ. സാലിക്ക മാപ്പ് നോക്കണ്ടേ? ഇപ്പൊതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ബോർഡുകൾ എച്ച് ആർ കണ്ടു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഹരിയാനയ്ക്ക് കയറി എന്നുള്ള മനസ്സിലായി. അങ്ങനെ നമ്മൾ ഹരിയാനയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സോ ഇനി ഹരിയാനയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല അടിപൊളി കോൺക്രീറ്റ് റോഡ് വന്ന് മാറി ഇപ്പം കട്ട് റോഡ് നമുക്ക് ചാടിട്ടോ. അപ്പോൾ അവിടെ നമുക്ക് 10 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ടൈപ്പ് റോഡിൽ 4 കിലോമീറ്ററേ ആ സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഇൻ്റർലോക്കിന് പകരം കല്ലാട്ട് തോന്നുന്നുണ്ട്. ആ ഒരൊറ്റ കുണ്ടും കൂടെ എടുത്തിട്ട് വരപ്പ ഒക്കത്തേക്കും ചാടിച്ചാണ് കേട്ടോ. അല്ല പറയ കുണ്ടിൽ ചാടിക്കാതെ പോവാൻ നോക്കുകയാണോ. ഈ ഒരു റൂട്ടിനെ കുണ്ടിൽ ചാടാതെ പോണെങ്കിലേ വിമാനത്തെ വിളിച്ചേണ്ടി വരും. അമ്മാതിരിത്ത റോഡാ. നമ്മളിപ്പോഴത്തെ ആലു പൊറാത്ത കഴിച്ചു. ആലു പൊറാത്തക്ക് 1 രൂപ കേട്ടോ, അതിൻ്റെ കൂടെ ദാൽ ഫ്രൈ ഫ്രീ. അപ്പം ഈ ഒരു വില്ലേജ് ഏരിയക്ക് വരുന്നതോറും ഫുഡിന്റെ റേറ്റ് നല്ലോണം കുറഞ്ഞു വരുന്നു വരുന്നുണ്ട്. സൈക്കിളൊക്കെ ഓൾമോസ്റ്റ് ഇതാ അവിടെ ഉണ്ട്. പരപ്പൻ ഔട്ട് ചാലിക്കവിടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ഗട്ടറുള്ള റോഡാണ്. സോ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കൂടുതൽ ദൂരം കവർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരാൻ പോവാണ്. ഓയ് 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 പോവല്ലേ, പോവല്ലേ ചാലിക്ക പോവല്ലേ. പാവണ്ടിട്ടോ ഒരാള്, പാവണ്ടിട്ടോ.
നിക്കാലോ സാബ്. अभी इसके अंदर गया, अभी तो क्या करूं? आओ आओ हाँ पुड़ी चढ़ വണ്ടിന്റെ ഒക്കെ മുന്നിൽ നോക്കിയാണ് പെണ്ണുങ്ങളെ ഇരിക്കണേ. നമ്മളെ നാട്ടില് മുന്നിൽ പോയിട്ട് മടിമ മടിമ ഇരിക്കാൻ തന്നെ പാടില്ല. ചലോ ചലോ കേറിയോളി കേറിയോളി ചലോ. ോ നീച്ച് കഴിഞ്ഞു താങ്ക് യു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഫുൾ കോമഡി ആട്ടോ. ഞങ്ങൾ തൊട്ട് മുമ്പ് ഓടച്ച് വലിയൊരു കുണ്ടിക്കാട് വീണാണ് പരപ്പ വീണ്ടിനെയാ കുണ്ടിക്ക് പരപ്പ ഇജ് വീണ്ടിയാ കുണ്ടിക്ക് ആ എന്നാ ഗോപ്രയും വേഗം ഇവിടെ കുളം മാത്രമേ ഉള്ളൂ കരല്ല. ഇതെന്ത് റോഡാ പഠിച്ചോനെ. പഞ്ചറായില്ല പോട്ടെ. അപ്പൊ മക്കളെ ഒന്നാം കടമ്പ കടന്നു എന്ന് വിചാരിച്ചു, പക്ഷെ ഇല്ല. ഇനി എത്ര കടമ്പകൾ വരാണ്ടെന്ന് പഠിച്ചോന്നറിയാം. ഹം കേരളസേ हाँ पूरा घूमने के लिए निकला है. हाँ पूरा भारत अभी कश्मीर की तरफ जा रहा है. ऐसा वो घबरा है. रोड कितना दूर तक है? कौन सा रोड? ये रोड ये यहाँ पे ब्रिज पे चढ़ जाओगे. ठीक है. यहाँ से 150 मीटर के होगा. इसके सीधा अच्छा रोड है क्या? हाँ बढ़िया भाई. ठीक है थैंक यू भैया. आगे अच्छा रोड मिलने के लिए कितना दूर जाना पड़ेगा? अच्छा रोड मिलने के लिए मिलने के लिए ये रोड ऐसे ही है क्या? आगे पे सीधा है. सीधा ऐसे ही है क्या? हाल गड़बड़ है कि पूरा? कितना दूर होगा वो? ये 10 किलोमीटर है. इसके आगे हाईवे मिलेगा. बड़ती कल्लो फुल चोप कलर कलो. इन्होंने कर्पल इवे चोपा कल.
പിന്നെ ഒരു 10 കിലോമീറ്ററും കൂടി ഏകദേശം ഇതേ ടൈപ്പ് റോഡാണെന്നാണ് ആ ഭയ്യ പറഞ്ഞത്. ആർക്കറിയാം വരുന്നോട്ട് വെച്ചിട്ടാണ് അല്ലാതെ ചെയ്യാം. പഞ്ചർത്തേരെ കിട്ടിയില്ല, എന്തായാലും കിട്ടാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ഈയൊരു അടുപ്പുള്ള റോഡ് കൂടെ ഇങ്ങനെ സൈക്കിൾ ചെയ്ത് പോകുമ്പളേ ഇവിടെ ഒരു കൃഷിയുണ്ട്, നമുക്ക് അവരോട് പെർമിഷൻ ചോദിച്ചോളൂ. ദീദി ഹം തോ കേരള സേ ആ രഹാ ഹേ, വോ കോട്ടൺ കാ വീഡിയോ ലേ സക്തേ ഹേ ക്യാ, ഖേത് പേ ജാകേ വീഡിയോ ലേ സക്തേ ഹേ ക്യാ. താങ്ക് യു. അപ്പോൾ ആ ദീദിനോട് നമ്മൾ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചാലിക്കാൻ്റെ വീഡിയോയിൽ കോട്ടൺ കൃഷി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വിളവെടുക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വിളവെടുക്കാനായിട്ടുള്ള കോട്ടൺ കൃഷിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കാണിച്ചാൽ ഇത് മുഴുവൻ എന്താണ് കോട്ടണാണ് കേട്ടോ, മുഴുവൻ കോട്ടണാണ് ഈ ഏരിയ മുഴുവൻ. അപ്പം ഇവിടെ ഒരു വെള്ള കളറിൽ ഇങ്ങനെ കാണില്ല. ഇവിടെ മഴയൊക്കെ പെയ്ത് ഇത് കേടം തോന്നുന്നറിയില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇതാണ് കേട്ടോ പരുത്തി, പരുത്തി കൃഷിയാണ് മൊത്തം ഈ കാണുന്നത് മൊത്തം. ഇതിങ്ങനെ പാകമാകുമ്പോൾ പൊട്ടി ഇതേപോലെ ആവും. ഇന്നലെ രാത്രി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വൈൻഡ് അപ്പ് ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ എല്ലാവരും വീട്ടിൽ പറഞ്ഞ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പോകണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ ഏകദേശം 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കിറ്റ്വാല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു ധർമ്മശാലയാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇന്ന് എന്താണ് കേട്ടോ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇവിടുന്നുള്ള സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും ഇവിടുത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ.